സ്വപ്നങ്ങളോ ആ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ പറയാം। ആ കാലത്ത് ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി തീർന്നു। അങ്ങനെ ഒരു ദിവസം സിന്ധുബാദ് തന്റെ കപ്പലിൽ യാത്ര ആരംഭിച്ചു। അപ്പോൾ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, കൊടുങ്കാറ്റ് സമയത്ത് കടൽ കടക്കുന്ന ആദ്യത്തെ കപ്പൽ നമ്മുടേതായിരിക്കും। പക്ഷേ ഈ കടൽ കാണുമ്പോൾ എനിക്ക് പേടിച്ച് വിറക്കുന്നു സിന്ധുബാദ്। അതവർ ദ്വീപ് കാണുന്നു, കൊടുങ്കാറ്റ് ശമിക്കുന്നതുവരെ നമുക്ക് അവിടെ നിൽക്കാം। നമ്മൾ അവിടെ എത്തും സിന്ധുബാദ്। എന്താ പറയുന്നത് വെച്ചാൽ നോക്ക്, അവിടെ ഒരു ചുഴലിക്കാറ്റ് അത് നമ്മളെ സിന്ധുബാദ്। നീ പേടിക്കുന്ന ഹക്കീം, നമ്മൾ ദ്വീപിനടുത്തെത്തി। അടിച്ചത് കാരണം ഹക്കീം മയങ്ങി വീണു। ആ സമയത്ത് അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടുണർന്നു। ഞാനിപ്പോ എവിടെയാണ്? എനിക്ക് എന്താ സംഭവിച്ചത് സിന്ധുബാദ്? ക്വാക്ക്! എന്താ ഇത്? എനിക്ക് അനങ്ങാനേ പറ്റുന്നില്ലല്ലോ। ഉടനെ അതിങ്ങോട്ട് കൊണ്ടുവാ। വില്ലാളി വീരന്മാരെ തയ്യാറായിരിക്കോ? കാലാൾപ്പട തയ്യാറായിരിക്കട്ടെ। നീ എന്തെങ്കിലും കുരുത്തക്കെടുപ്പിച്ചാൽ ഞങ്ങൾ നിന്റെ കഥ അവസാനിപ്പിക്കും। നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ എവിടെയാണ്? നിനക്കെന്തും മാത്രം ധൈര്യം ഉണ്ടായിട്ടാ ഈ മഹാരാജാവിനോട് നീ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്? ഞാൻ അല്ലെങ്കിൽ ചുഴലിക്കാട്ടിൽ അകപ്പെട്ട് ഇവിടെ വന്ന് വീണിരിക്കുക। എന്റെ ജീവിതം മുഴുവൻ കപ്പലിലാണ്। ഞാൻ പറയുന്നത് കേക്ക് രാജാവേ, ഞാൻ എന്റെ സുഹൃത്തുക്കളെ തേടിക്കൊണ്ടിരിക്കുക। ഇവിടെ നിന്റെ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ലടാ രാക്ഷസ। അവിടെ ഒരു വലിയ മൃഗം വരുന്നുണ്ട്, എല്ലാവരും ഓടിക്കോ ഓടിക്കോ। നീ വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു। എല്ലാവരും തയ്യാറായിരിക്കും, ആ ജന്തു എത്ര വലുതായാലും നമുക്കതിനെ കൊല്ലണം। എല്ലാവരും അതിനെ ലക്ഷ്യമാക്കി ഉന്നമിക്ക. നിങ്ങൾ എന്തിനാ ഞങ്ങളെ കൊണ്ട് പേടിക്കുന്നത്? ഞങ്ങളോട് ഇതിനെ രക്ഷപ്പെടുന്നത്? ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ശത്രുക്കളല്ലോ? പക്ഷേ നിന്നെ പോലുള്ള ധാരാളം ശത്രുക്കൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്। ശത്രുക്കളോ? അവൾ നിങ്ങൾക്ക് എന്റെ ദ്രോഹമാ ചെയ്തത്? അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം। എന്റെ ഓമന മകളും ഈ നാട്ടിലെ രാജകുമാരിയുമായി ഇവളെ തട്ടിക്കൊണ്ടുപോയി। രാക്ഷസന്മാരെല്ലാവരും ഒരുപോലെയാണ്, നമ്മളെ ആരോ ആക്രമിക്കുന്നുണ്ടോ? ഓടിക്കോളൂ! നീ എന്റെ സൈനികരെ രക്ഷിച്ചിരിക്കുന്നു, ഇവനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് പുകഴ്ചകളൊന്നും ഇഷ്ടമല്ല, എന്നാലും ഹക്കീം നീയാൾ വാഴട്ടെ എന്ന് പറഞ്ഞാ മതി. നമ്മുടെ ശത്രുക്കളെല്ലാവരും ഈ മഹാധീരനായ പോരാളിയെ കണ്ടാൽ നടുങ്ങി വിറയ്ക്കും. മഹാരാജാവ്, ഞാൻ വീഴുന്നൊന്നുമില്ല, എനിക്ക് യുദ്ധത്തെ പറ്റി ഒന്നും അറിയില്ല. നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവര് പേടിച്ചോടിപ്പോയിക്കോളും. മഹാരാജാവേ, എനിക്ക് എന്റെ സുഹൃത്ത് സിന്ധുബാദിനെ കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, നിങ്ങൾ എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാൽ എന്റെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഈ ദ്വീപ് മുഴുവൻ നിങ്ങളുടെ സുഹൃത്തിനെ അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ ശരി, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹക്കീം! ക്വാക്ക്! എന്താ ഇത്? അയ്യോ, താഴ്ന്നു പോകുന്നു. ഓ, എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഓ ഓ ഓ, ഹക്കീം, ക്വാക്ക്, ആരെങ്കിലും രക്ഷിക്കേ, ഞാൻ ആപത്തിലാണ്. ഞാനിപ്പോ വരാം. അത് രാക്ഷസനാണ്. തിരിഞ്ഞു പോകരുത്, ഞാൻ ആപത്തിലാണ്, എന്നെ സഹായിക്കണം. ദേവി, ഇത് ഒരു കൈ തരൂ, എന്നെ സഹായിക്കൂ. അങ്ങനെയാണോ? എന്തോ ഒന്ന് ഊതുകയാണല്ലോ. നമ്മുടെ ആൾക്കാരെ എല്ലാം വിളിച്ചോണ്ട് വരൂ. ഞാനാണ് നീല, പെലാക്വിസിന്റെ റാണിയാണ്. ഓ, അതെയോ? നിങ്ങൾ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട്. നിന്റെ നന്ദിയെല്ലാം ശേഖരിച്ചു വെച്ചോളൂ. നീ മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ രാക്ഷസനെ പുറത്തു കൊണ്ടുവരാൻ ശക്തിയുള്ള ആയുധങ്ങൾ കൊണ്ടുവരൂ.
എന്റെ പേര് സിൻബാദ്, ഞാനൊരു നാവികനാണ്. എന്റെ ജീവിതം നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ശരി, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും പറയാം. സൊലാമിയ രാജ്യത്തേക്ക് ഉടനെ പോയി അവര് പിടിച്ചോണ്ടുപോയി അടച്ചു വെച്ചിരിക്കുന്ന എന്റെ മകനെ ഉടനെ രക്ഷിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്ന് തരൂ. അല്ല, സൊലാനിയൻസും ചെറിയ ആൾക്കാരാണോ നിങ്ങളെപ്പോലെ ഉയരമില്ലാതെ? അതെ, ഞങ്ങൾ തമ്മിൽ പല വർഷങ്ങളായി യുദ്ധം നടക്കുകയാണ്. നിനക്ക് സഹായമായി ഞാൻ ഒരു ആയുധം തരാം. ഒരു കാര്യം പറയാം, എന്നെക്കാളും ചെറിയ ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. നീ ആള് വലിയവനായതുകൊണ്ട് നിന്റെ വാക്കും വലുതാകുമെന്ന് ഞാൻ വിചാരിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ കണ്ട ഉടനെ അവര് പേടിച്ച് കീഴടങ്ങുക തന്നെ ചെയ്യും. ഇതെന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ഒരു വഴിയായിരിക്കും തോന്നുന്നു. അല്ല, ശരിക്കും നിങ്ങളുടെ മകനെ അവരാണോ കടത്തിക്കൊണ്ടുപോയത്? വേറെ ആരുമല്ല. ഈ ദ്വീപിൽ ഞങ്ങൾക്കുള്ള ഒരേ ഒരു ശത്രു അവർ മാത്രമാണ്. ഈ സ്ഥലത്തേക്ക് വേറെ ആരും വന്നിട്ടേ ഇല്ല. ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്, ഞാൻ വന്നിട്ടുണ്ടല്ലോ. സിന്ദബാദിന് കുറേശ്ശെ കുറേശ്ശെ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. രാജകുമാരൻ റൂക്കോവും രാജകുമാരി ഇലാനയും കടലിന്റെ മറുവശത്തുള്ള ദ്വീപിൽ കുറ്റവാളികളായി അടയ്ക്കപ്പെട്ടിരുന്നു. അവരെ അവിടെ നിന്നും പാവകൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവരെ അങ്ങോട്ട് കൊണ്ടുപോയത് പണക്കാരനായ ഒരു വ്യാപാരിയായിരുന്നു. കൂടെ അയാളുടെ മകളും ഉണ്ടായിരുന്നു. വരൂ വരൂ, നിങ്ങളാണ് ഞങ്ങളുടെ ശരിയായ ഉപഭോക്താവ്. എന്റെ കയ്യിൽ ഒരുപാട് പാവകളുണ്ട്, വാങ്ങുന്നോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടാക്കിയ പാവകൾ ഒന്നിനും കൊള്ളില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നു. ഇതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഞാൻ നിങ്ങൾക്ക് കൂടുതലായി പണം നൽകുന്നത് എന്റെ സംതൃപ്തിക്കനുസരിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ന്യായാധിപന്റെ മുന്നിലെത്തിക്കും ഞാൻ നിങ്ങളെ. സമാധാനിക്കേ, സമാധാനിക്കേ. ഇങ്ങനെ ബഹളം വെച്ച് എന്റെ കട പൂട്ടരുത്. എങ്ങനെയും ഞാൻ നിങ്ങളെ തൃപ്തനാക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പാവകൾ നിങ്ങളുടെ മനസ്സിനെ മയക്കുന്നവയാണ്. അച്ഛാ, ഇത് കണ്ടോ, വളരെ ഭംഗിയുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം. അതേ സമയത്ത് സവാനിയയിലെ വീരന്മാർ അവരുടെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പുരുക്കി ആയുധങ്ങളാക്കി മാറ്റി. അവരുടെ നേതാവായി ഹക്കീമിനെ അംഗീകരിച്ചു. അവനെയാണ് അവർ വിശ്വസിച്ചത്. അതേസമയം കുള്ളന്മാർ ക്വാക്കിന് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുകയുണ്ടായി. സമാധാനമായിരിക്കോ ബഹുമാനപ്പെട്ട ഹക്കീം നേതാവേ, അത് താങ്കളുടെ തലയ്ക്കുള്ള ഒരു കവചമാണ്. അയ്യോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ലെന്ന്. തീർച്ചയായും വേണം. ഇതെല്ലാം കാണുമ്പോൾ പൊളോക്കിയർ പേടിച്ച് വിറയ്ക്കും. കൊളാക്കിയറെ എന്നെ കൊന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കവചം ഇടാൻ പറഞ്ഞത്. അവർ നമ്മളെ ആക്രമിക്കുന്നു. എല്ലാവരും തയ്യാറാക. എല്ലാവരും തയ്യാറായിക്കോളൂ, ആയുധങ്ങൾ എടുത്തോളൂ. ഒരു മിനിറ്റ്, ഞാൻ ധൃതിപ്പെട്ടു. എല്ലാ ലോഹങ്ങളും നിങ്ങൾ ഒരുക്കി കഴിഞ്ഞോ? പറയൂ. ഞാൻ താങ്കളോടാണ് പറഞ്ഞത്, വേഗം. പൊളോക്കിയർ നമ്മളെ ആക്രമിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓ, അങ്ങനെയാണോ മഹാരാജാവേ? അറിയാതെ ചവിട്ടിപ്പോയതാ. ക്ഷമിക്കണം, നിങ്ങളെ പരിക്കേൽപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അവർക്ക് നമ്മളെ എതിർത്ത് തോൽപ്പിക്കാനാവില്ല, കാരണം നമ്മുടെ ഹക്കി മാത്രയ്ക്ക് വലുതാണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നാ മതി. അയ്യോ, ആരെന്നെ മേൽ എറിഞ്ഞത്? ഈ പ്രശസ്തനായ ഹക്കീമിനെ നിങ്ങൾ ദേഷ്യപ്പെടുത്തി. അത് തെറ്റല്ലേ ക്വാക്ക്? നീ തിന്നോണ്ടിരിക്കി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മലാക്വിൻസ്, നമ്മളെ രക്ഷിക്കാൻ ഒരു വലിയ ധീരനുണ്ട്. എന്താണ്, എന്തിനാ അവർ ആർത്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ കൂടെയും ഒരു രാക്ഷസനുണ്ട്, നിങ്ങളെക്കാളും വലിയൊരാൾ. ആരത്? വിഷമിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഞാനൊരു വാൾ തരാം. അവന്റെ കയ്യിൽ അതില്ലല്ലോ. അവരെ ഓടിച്ചിട്ട് എന്റെ മകളെ രക്ഷിക്കണം. അവരോടൊപ്പം ഒരു രാക്ഷസനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ രക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ധീരനെ പോലെ അഭിനയിച്ചാൽ മാത്രം മതി, അവൻ പേടിച്ചോടിക്കോളും. എനിക്ക് നിങ്ങളോടൊരു സത്യം പറയാതെ വയ്യ. നിങ്ങളുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനി പേടിപ്പെടുത്തുന്നത് പോലെ അല്ല. നിങ്ങളുടെ ശബ്ദം കേട്ട് അവൻ പേടിക്കണം. ശരി, ഇപ്പൊ കണ്ടോ,
ഞാനിത് അവരുന്നു. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ. അവനെ ഒരു പാഠം പഠിപ്പിക്കാ. അവന്റെ കഥ കഴിച്ചേക്കൂ. ആ സമയത്ത് ആ പണക്കാരനായ വ്യാപാരി തനിക്ക് കിട്ടിയ ആ പാവകളുമായി കളിച്ചുല്ലസിച്ചു. അച്ഛാ, രാജകുമാരനും രാജകുമാരിക്കും ഞാൻ കുറച്ച് ഭക്ഷണം കൊടുത്തോട്ടെ? ആർക്കാണ് മോളെ? എന്റെ പാവക്കുഞ്ഞുങ്ങളാണ്. അവരുടെ പേരും അവരെന്നോട് പറഞ്ഞു. കൊടുത്തോളൂ മോളെ. ഇതാ മോളെ, അവർക്കിത് കൊണ്ടുപോയി കൊടുക്ക. ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്കും ഇഷ്ടമല്ല. ഞങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നിനക്ക് അധികാരമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇത് അവളുടെ തെറ്റുകൊണ്ടല്ല ബിഡ്ഡി, നീ മൂലമാണ് നമ്മൾ ഇവിടെ വന്ന് കുടുങ്ങിയത്. ഞാനോ? നീയാണ് ഒറ്റയ്ക്ക് ഇരുട്ടിൽ നടന്നു വന്നത്. ഞാൻ അപ്പ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. സൊളാനി രാജകുമാരി, നിങ്ങളെ രാജ്യക്കാർക്ക് യുദ്ധം മാത്രമല്ല നടക്കാനും അറിയില്ല. നടക്കാൻ ഞാൻ പഠിപ്പിച്ചു തരട്ടെ? നിങ്ങളുടെ നാട്ടിലെ പോലെ ബുദ്ധിയില്ലാത്തവർ വേറെ എവിടെയും ഉണ്ടാവില്ല. ഞാനേ മുകളിൽ കയറി വരുമായിരുന്നു. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്ത്, അത്രയ്ക്ക് അഹങ്കാരമോ? എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട്. നീ എന്നെക്കാട്ടും ചെറുതാ. എന്നോട് സംസാരിക്കാൻ നിനക്ക് എന്തൊരു ധൈര്യമാ? കുള്ളന്മാരുടെ സ്ഥലമാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കൈവശം ധാരാളം പണം വന്ന് ചേരുമെന്ന് തോന്നുന്നു. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. നീ ശബ്ദമുണ്ടാക്കിയത് കൊണ്ടാണ് ആ പറന്നു വന്ന രാക്ഷസൻ നമ്മളെ പിടിച്ചോണ്ട് പോയത്. നീ ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞോണ്ട ഞാൻ ദേഷ്യപ്പെട്ടത്. എന്നാൽ ശരിക്കും നീ ഒരു വിഡ്ഢി തന്നെ. ഈ അഹങ്കാരത്തിന് നിനക്ക് തക്ക ശിക്ഷ തരേണ്ടതാണ്. അരമനയിൽ എത്തിയതിനു ശേഷം നിനക്ക് കാണിച്ചു തരാം. പറഞ്ഞ മനസ്സിലാവില്ലേ, ഇനി നമ്മൾ ഒരിക്കലും വീട്ടിൽ പോകാൻ പറ്റില്ല. കരയണ്ട, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. സത്യമായിട്ടും എന്റെ അടുത്ത് കീഴടങ്ങും ശത്രുക്കളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാക്ഷസൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. എന്റെ രാക്ഷസൻ നിങ്ങളെ എല്ലാവരെയും കൊന്നു കളയും. എന്താ നോക്കുന്നത്? ഞാൻ കാഴ്ചക്ക് ചെറിയ കുട്ടിയായിരിക്കാം, പക്ഷെ ഞാൻ ഭയങ്കര ധൈര്യശാലിയാ. ഇത് ഹക്കീമിന്റെ ശബ്ദമാണല്ലോ. ചിന്തുബാ, നിങ്ങളാണോ? ഹക്കീം, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളാണെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമാശ കാണിക്കുകയാണോ? ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നമുക്ക് ഈ യുദ്ധം എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? ഇവന് കവചം ഉണ്ടാക്കാനായി ഞങ്ങൾ ഞങ്ങളുടെ ലോഹങ്ങളെല്ലാം ഒരുക്കി. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളുമാണ്. നിങ്ങളുടെ ആവശ്യമില്ലാത്ത തർക്കങ്ങളെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം. അധികം സംസാരിക്കരുത്, ഇനിയും ക്ഷമിക്കാൻ കഴിയില്ല. ഈ രാക്ഷസന്റെ ആയുധം എടുക്കോ. പൊതുവായി ഒരു ആയുധം തയ്യാറാക്കാ. വീണ്ടും യുദ്ധം ചെയ്യാനുള്ള പുറപ്പാടാണല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എത്ര മണം വേണമെങ്കിലും എനിക്ക് തരാമെന്നല്ലേ പറയുന്നത്? നിങ്ങൾക്ക് ഞാനിപ്പോ അത് തന്നെ. ഇതിനകത്താണ് ആ രാക്ഷസൻ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ പുതിയ പാവകൾ തരുന്നുണ്ട്. അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്, ഇനി എന്ത് ചെയ്യും? വേഗം തയ്യാറാക്ക, അവന്റെ തല വെട്ടിക്കളയാൻ എനിക്ക് ആയുധം വേണം. നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പാടില്ല. എന്തിനാണ് കവചങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരുപാട് കാലം ജീവിക്കാനുള്ള മോഹമാണോ? കത്തികൾ മാത്രം മതി. എന്തിനാ യുദ്ധം ചെയ്യുന്നോണ്ടിരിക്കുന്നത്? ആ രാജകുമാരൻ രാജകുമാരി എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഹക്കീം, അവരെ കാണാതായത് അതിശയം തന്നെയാണ്. അവരെ രണ്ടുപേരെയും കാണാതായതിൽ എന്തോ ഒരു ചതിയുണ്ട്. അവരെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണോ? ഓ, തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൻ അവരുടെ അടുത്തുണ്ടാവില്ല, നിങ്ങളുടെ മകൾ ഇവരുടെ അടുത്തും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ കാരണം ആരാണ്? വരെ അങ്ങനെ തന്നെ വീഴട്ടെ. അടുത്തത് ആരാണ് എന്റെ കൂടെ വരാൻ പോകുന്നത്? മനസാക്ഷി ഇല്ലാത്ത പാവ വിൽപ്പനക്കാരൻ വീണ്ടും ആ ദ്വീപിൽ ചെന്ന് കുള്ളന്മാരെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ സിന്ധുബാദും ഹക്കീമും അവർക്ക് പകരമായി വലയിൽ കുടുങ്ങി. അവിടുന്ന് രക്ഷപ്പെടാൻ അവർക്ക് മാർഗമില്ലാതായി. ഈ വല ഇരുമ്പ് കൊണ്ടുള്ളതാ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് പോയേ പറ്റൂ. ഇവൻ വളരെ മോശമായവനാണ്. നമ്മുടെ ആൾക്കാരെ കൊണ്ടൊന്നും ഇവനെ എതിർക്കാൻ കഴിയില്ല. ആഹാ, ഇവരെ കൊണ്ട് ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കും. ആ, നിങ്ങൾ അവിടെ നിൽക്കിൻ, അവിടെ നിൽക്ക്. എല്ലാരും വരൂ, എന്റെ സഞ്ചിക്കകത്ത് കയറിക്കൊള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രജകളെല്ലാം പേടിച്ചോടുന്നത്?
നിങ്ങളുടെ ധീരന്മാരായ പൊളോക്കിയൻസും എന്തിനാണ് പേടിച്ചോടുന്നത്? ഇതൊക്കെ കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. നിക്ക്, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിന്നെ സഹായിക്കാം ബ്രോക്കോ. നിനക്ക് വിരോധമില്ലെങ്കിൽ സഹായിച്ചോ. ഈ മണൽ ചാക്ക് ആ ബൊമ്മക്കാരനെ മേലെയിടാം. അങ്ങനെയാണോ കാര്യം? എന്നോട് ഒരുപാട് കളിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളുടെ മക്കൾ ഒരുമിച്ച് അവരെ എതിർക്കുന്നത്. നിങ്ങളുടെ രണ്ട് സൈന്യവും തമ്മിൽ ചേർന്നാൽ ഞങ്ങൾ രക്ഷിക്കാൻ കഴിയും. പെട്ടെന്നാവട്ടെ. നിങ്ങളുടെ ബൊമ്മകൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ ബൊമ്മക്കാരാ? ഇന്നോ ഇത് തിന്നോ? നിനക്ക് ഒരുപാട് അഹങ്കാരമുണ്ട്. എന്റെ കൈ കിട്ടിയാ നിന്നെ കൊന്നുകളയും. സിൻബാദ് പറയുന്നത് ശരിയാണ്. നമ്മൾ എല്ലാവരും ഒന്നായി ചേർന്ന് യുദ്ധം ചെയ്യണം. എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ എടുത്തോളൂ. നമ്മുടെ രാക്ഷസ വീരന്മാരെ മോചിപ്പിക്കണം. വേഗം ഈ കയറ് മുറിക്കണം. സാധിക്കുമെങ്കിൽ എന്നെ പിടിക്കാൻ നോക്ക്. അവര് നങ്കൂരം എടുത്തു. വേഗം, ഒരു വലിയ അല വരുന്നുണ്ട്. പിൻവാങ്ങിക്കോളൂ സൈനികരെ. അതാണ് ശരി, ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. ഒരുത്തന്റെ കഥ കഴിഞ്ഞു, ഇനി ഒരുത്തനേ ഉള്ളു ബാക്കി. എന്നെ രക്ഷിക്കേ. സുഖം തന്നെയല്ലേ രാജകുമാര? നിങ്ങളാരാ? സിൻബാദ്, നിങ്ങളുടെ കൂട്ടുകാരൻ. എന്ന രാജകുമാരെ രക്ഷിക്കേ. അവൻ കടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലെടുത്തുകൊണ്ട് പോകൂ. രാജകുമാരൻ റൂക്കോയെ താഴേക്ക് തള്ളിവിട്ടതിന് നിന്നെ കൊല്ലും. ഇപ്പൊ ഞാൻ നിന്നോട് പ്രതികാരം തീർക്കാൻ പോവാ. റൂക്കോ, നല്ല കാലം നിനക്കൊന്നും സംഭവിച്ചില്ല. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടി നോക്ക്. ഇതിനെന്തോ പറ്റി, നമ്മൾ കടലിൽ വീഴാൻ പോവുക. അപ്പൊ മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കോ? ഈ പറയുന്നത് ഞാൻ അനുസരിക്കില്ലടാ. നീ അത് കാണുന്നുണ്ടോ? അതെ. നിന്നെ കൊണ്ട് ഞങ്ങളെ പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇപ്പൊ നിങ്ങളുടെ കഥ കഴിയും. സൂക്ഷിക്കേ സ്രാവ്. വിഷമിക്കണ്ട, നമ്മൾ സുരക്ഷിതരാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന ശേഷം രാജകുമാരനും രാജകുമാരിയും ഒന്നായി ചേർന്നു. അവർ രണ്ടുപേരും തമ്മിൽ തമ്മിൽ പ്രേമിച്ചു. അവരുടെ വിവാഹം എവിടെ വെച്ച് നടത്താമെന്ന് ആലോചിച്ചപ്പോൾ ആ പ്രശ്നം സംസാരിച്ച് രാജാവും രാജ്ഞിയും വഴക്കുണ്ടാക്കി. അതിനുശേഷം സിന്ധുബാദ് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. അവരുടെ കപ്പലിൽ വെച്ച് തന്നെ അവരുടെ വിവാഹം നടത്തി. അതോടൊപ്പം ഹക്കീമും അവരെ വളരെയധികം സഹായിച്ചു. അതിനുശേഷം ആ പാവ വ്യാപാരി ഒരു ദ്വീപിൽ വന്നു ചേർന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കൊണ്ട് എന്താണ് അനുഭവം ഉണ്ടാകുക എന്ന് അവൻ മനസ്സിലാക്കി. എന്താ എന്താ, ഇവിടെ കുള്ളന്മാരുണ്ടോ ഇല്ലയോ? എവിടെയുണ്ട്? വലിയ മനുഷ്യരാണല്ലോ. ഇത് കണ്ടോ, നല്ലൊരു പാവയെ കണ്ടോ. അയ്യോ.